പല്ലു കെ ബി സി യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് മാർക്കസ് മുരുഗലോവ് പുതിയൊരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സോട് വിദേശ മിഡ്ഫീൽഡറുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മാധ്യമങ്ങളുടെ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാനതാരമായ ക്വാമി പെപ്ര ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ ഉണ്ടാകുമോ എന്നൊരു കാര്യത്തിന് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ടും പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കസ് മുരുഗലോവ് അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ആ ഒരു സൈനിങ്ങിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കസ് മുരുഗലോവ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്തേക്ക് വിടില്ല എന്നും ഇന്ന് ഞായറാഴ്ചയല്ല മറ്റു ദിവസങ്ങളിൽ വല്ലാതെ വൈകാതെ തന്നെയാകും അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുക എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ വല്ലാതെ വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് സൈനിങ് അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് ചുരുക്കം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ മാക്സിമസ് ഏജന്റ് എന്നൊരു എക്സ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ മിഡ്ഫീൽഡറുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു മിഡ്ഫീൽഡേഴ്സ് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കരോൾസിനെ അഭിനന്ദിക്കുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരൊറ്റ മിഡ്ഫീൽഡറുടെ പേര് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പ്രചരിച്ചിട്ടുള്ളത്. അത് സ്വീഡിഷ് താരമായ എറിക്സൻ ആണ്. അത് സ്വീഡിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടും ചെയ്തതാണ്. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു മിഡ്ഫീൽഡർ വിദേശ മിഡ്ഫീൽഡറുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വീഡിഷ് താരമായ എറിക്സൻ ആകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് പ്രചരിച്ചിട്ടുള്ള ഏക വിദേശ മിഡ്ഫീൽഡർ എറിക്സൻ മാത്രമാണ്. ഏതായാലും ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച സൈനിങ് ആണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇദ്ദേഹത്തിന് 34 വയസ്സ് പ്രായമുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹം മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീരീസ് താരത്തിൻ്റെ പൊസിഷൻ സെൻട്രൽ മിഡ്ഫീൽഡർ ആണെങ്കിലും മിഡിൽ ആകമാനം കളിക്കാൻ കെൽപ്പുള്ള വളരെ ക്വാളിറ്റി താരമാണെന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഫിസിക്കലി അദ്ദേഹം വളരെ സ്ട്രോങ്ങുമാണ്. ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാനതാരമായ കോമി പേപ്പറയുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് പുതിയൊരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ലെസ്കോവിക്ക് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിനെ റീമെൻഷൻ അടിച്ചുകൊണ്ട് പറയുന്നത് ലെസ്കോവിക്ക് പോലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട വിദേശ താരങ്ങളുടെ പടിയിറക്കം ഒരു തുടക്കം മാത്രമാണെന്നും അടുത്തതായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുന്ന മറ്റൊരു വിദേശ താരം ഗാനാ താരമായ കോമി പെപ്രയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു ട്വിറ്റർ അക്കൗണ്ട് റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാം പെപ്ര ബ്ലാസ്റ്റേഴ്സിൽ തുടക്കത്തിലെല്ലാം താളം കണ്ടെത്താൻ വിഷമിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരമായി മാറുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി ഇനിയും 1 വർഷം കരാറുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ഒഴിവാക്കുകയാണെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം ഇവാന്റെ കീഴിലാണ് പെപ്ര ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. ഇവാനെ പുറത്താക്കി ബ്ലാസ്റ്റേഴ്സ് മിക്കാഹൽ സ്റ്റേറക്ക് അവസരം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ താരങ്ങളെയാകും അദ്ദേഹം വിദേശ താരങ്ങളായി കൊണ്ടുവരിക. ഏതായാലും പേപ്പറ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടെന്ന് ചുരുക്കം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.